Hi friends, welcome to Awesome Chef. ഇന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഡെസേർട്ട് റെഡിയാക്കി എടുക്കാം ഡെസേർട്ട് ആയിട്ടോ സ്വീറ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല നല്ല കിടിലൻ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഈ പാലിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ട് പാക്കറ്റ് കാരമൽ കസ്റ്റാർഡ് ആണ് പാലിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പാക്കറ്റ് എടുക്കുന്നത് ഈ ഒരു ടൈമിൽ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടൊന്നുമില്ല പാലിൽ ഈ കസ്റ്റേർഡ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്താൽ മതി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കസ്റ്റേർഡ് പൗഡറിൽ തരികളൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കൂട്ടിൽ അതിനുശേഷം മാത്രം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്താൽ മതി ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റേർഡ് റെഡിയായി കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ ഇപ്പൊ കസ്റ്റേർഡ് ഒന്ന് തിളച്ചു വരുന്നുണ്ട് നന്നായിട്ട് ഇപ്പം തിളച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ കിവി എടുത്തേക്കുന്നത് കിവി ഇപ്പം നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇന്ന് ഫ്രൂട്ട്സ് വേണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം ഇനി നമ്മൾ എടുക്കുന്നത് സ്ട്രോബെറിയാണ് ഞാനിപ്പോൾ ഒരു കിവിയും ഒരു 4-5 സ്ട്രോബെറി എടുത്തിട്ടുണ്ട് സ്ട്രോബെറിയും കിവിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല കളർഫുള്ളാവുകയും ചെയ്യും നമുക്ക് കാണുമ്പോഴും നല്ല ഭംഗിയായിരിക്കും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കൊരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ് ഇത് ഇനി നമ്മൾ ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആപ്പിളിൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പീൽ ചെയ്തതിന് ശേഷം ഒന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇനി ആപ്പിളും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആപ്പിൾ സാധാരണ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് കളറ് മാറും അങ്ങ് കറുപ്പ് കളറാകും പിന്നെ നമുക്കത് കഴിക്കാനും തോന്നുന്നില്ല ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒട്ടും കളറ് മാറാതെ തന്നെ ഇരിക്കും ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും വെള്ളത്തിലിട്ട് തന്നെ വെക്കുക അല്ലെങ്കിൽ കളർ മാറും ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് അത് ഇരിക്കുകയും ചെയ്യും ഇനി നമ്മളിതിലേക്ക് ഒരു പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കസ്റ്റേർഡ് പൗഡറും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വേണ്ടത് ഒരു ബൗളാണ് ഏത് ബൗളിലാണോ നമ്മൾ ഈ ഒരു പുഡിംഗ് അല്ലെങ്കിൽ ഡെസേർട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിനാവശ്യത്തിനുള്ള ഒരു ബൗളും കൂടെ വേണം ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനിയിപ്പം നമുക്ക് സെറ്റ് ചെയ്യേണ്ട ബൗളിലേക്ക് ആവശ്യത്തിന് ഫ്രൂട്ട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ സ്ട്രോബെറിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് മേലെയായിട്ട് കിവി പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ആപ്പിള്
നമ്മൾ പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആവശ്യത്തിന് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാ ഫ്രൂട്ട്സും ഓരോ ലെയർ ഇട്ടതിന് ശേഷം അതിന് മേലെ വീണ്ടും ഫ്രൂട്ട്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ലെയർ ബൈ ലെയർ ആയിട്ട് തന്നെ ഇതെല്ലാം ഫുള്ള് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ മാങ്ങയാണോ ഏത് ഫ്രൂട്ടാണോ ഉള്ളത് അതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ഇട്ടതിന് ശേഷം ഒരു രണ്ട് ബിസ്ക്കറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഏത് ബിസ്ക്കറ്റാണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ബിസ്ക്കറ്റ് ഇട്ടില്ല എന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം ഞാൻ എടുത്തേക്കുന്നത് രണ്ട് ഗുഡ് ഡേ ബിസ്ക്കറ്റ് ചെറിയ പീസുകളാക്കി ഇട്ടേക്കുക. ഗുഡ് ഡേ ബിസ്ക്കറ്റിലാകുമ്പോൾ നട്ട്സിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറും ഉണ്ടല്ലോ, അപ്പം നല്ല ടേസ്റ്റുമാണ്. ഇതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു കസ്റ്റേർഡിൻ്റെ കൂട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പുഡിംഗ് ഒക്കെ സെറ്റായിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിപ്പം നമുക്ക് ഒരു പ്ലേറ്റിലോ ടങ് ഡീമോൾഡ് ചെയ്തെടുക്കണം. നമ്മുടെ പുഡിംഗ് നല്ല കിട്ടിലൻ ലുക്കിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മോൾഡും ആ ഒരു ഷേപ്പിലായതുകൊണ്ട് തന്നെ നമ്മുടെ പുഡിംഗ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ കിവിയും സ്ട്രോബെറിയും ഒക്കെ നന്നായിട്ട് എടുത്ത് കാണാനും ഉണ്ട്. ആ യെല്ലോ കസ്റ്റേർഡിൽ ഈ കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സ് വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗി. ഇനി നമ്മൾ ഇതിനൊരു ടോപ്പിംഗും കൂടെ കൊടുക്കുന്നുണ്ടേ. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലാണെങ്കിലും നമുക്ക് കഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ആൽമണ്ട് സ്ലൈസ് ചെയ്ത് വെച്ചത്. ആൽമണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല, പിസ്സായോ കാഷ്യൂനട്ടോ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇനി നമ്മൾ കാരമൽ സോസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കാരമൽ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കിട്ടില്ല ഡെസേർട്ടാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെരുന്നാളിനല്ല, ഏത് സമയത്തും നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ കൊടുക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. സൈനിങ് ഓഫ് ഓസം ഷെഫ്.